Namaskaram Anali Varta Inside Lake Swagatham. Madam Manishine Mayakkunna Karuppanennanu Karl Marx Paranjathinodu Yojikkanavilla. Vishwasamullavarkku A Vazhi Therenjedukkam. Adil Thettonnumilla. Ennal Swantham Vishwasam Mattoralayum Oru Tarathilum Buddhimuttikkarut Ennanu. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 7 മെഡിക്കൽ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ഹിജാബിന് പകരം കൈയും തലയും മൂടുന്ന വസ്ത്രം ധരിക്കണമെന്ന ആവശ്യവുമായി പ്രിൻസിപ്പലിന് കത്ത് നൽകിയിരിക്കുകയാണ്. മതം ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ്. അതിനെ മെഡിക്കൽ മേഖല പോലെ പൊതുസമൂഹം മുഴുവനും ഭാഗമാകുന്ന മേഖലയിൽ കൊണ്ടുവരുന്നത് ഒട്ടും അഭിലക്ഷണീയതയല്ല. ശാസ്ത്രം ഇത്രയും പ്രയോഗിച്ചിട്ടും ഇത്തരം കാര്യങ്ങളിലെങ്കിലും മതത്തെ ഒഴിവാക്കുക എന്ന സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുകയാണ് ഇത്തരം കാര്യങ്ങൾ. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ മറ്റൊരു ആവശ്യവുമായി ഒരു വിദ്യാർത്ഥിനി ഹൈക്കോടതിയെ സമീപിച്ചു. സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ഭാഗമായ പെൺകുട്ടിക്ക് കാക്കി യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ കോടതി ഇത് അംഗീകരിച്ചില്ല. സ്റ്റുഡന്റ് പോലീസിനുള്ള യൂണിഫോം പ്രത്യേകം തയ്യാറാക്കിയതാണ്. അത് ഒരാൾക്ക് വേണ്ടി മാറ്റാനാകില്ല എന്നും കോടതി വ്യക്തമാക്കി. ഇതിന്റെ മറ്റൊരു പതിപ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 7 മെഡിക്കൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി മെഡിക്കൽ സയൻസ് പിന്തുടരുന്ന രീതിയിൽ ഇതുവരെ ആരും പരാതി പറഞ്ഞിട്ടുമില്ല. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ വസ്ത്രം ധരിക്കുന്നത്. അത് രോഗികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതിനാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രഥമ പരിഗണന. എന്നാൽ അതിനേക്കാൾ വലുത് തങ്ങളുടെ മതവും വിശ്വാസവുമാണ് എന്ന് പറഞ്ഞ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മുന്നോട്ട് വരുന്നത് വളരെ നിരാശാജനകമായ കാര്യമാണ്. മെഡിക്കൽ രംഗത്തെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നവരാണല്ലോ ഈ വിദ്യാർത്ഥികൾ. ഇവരിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊരു കാര്യം മുന്നോട്ട് വെച്ചതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അഡ്വക്കേറ്റ് ഷുക്കൂറിനെ പോലെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഗോളതലത്തിൽ ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രധാനപ്പെട്ട വ്യക്തി രോഗിയാണ്. അയാളുടെ സുരക്ഷയാണ് പ്രധാനം. രോഗിക്ക് അണുബാധ ഉണ്ടാവാതിരിക്കാനാണ് പ്രത്യേക പ്രോട്ടോകോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കിയത്. അത് സംരക്ഷിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം പ്രസിഡന്റ് ഡോക്ടർ സുൽഫി നൂഹ പ്രതികരിച്ചു. വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള ഡോക്ടർ സുൽഫിയെ പോലെയുള്ളവരുടെ വാക്കുകൾ കേൾക്കാൻ പരാതിക്കാരായ വിദ്യാർത്ഥികൾ തയ്യാറാകണം. കാരണം നിങ്ങൾ മോഡേൺ മെഡിസിൻ അല്ലേ പഠിക്കുന്നത്. ഡ്യൂട്ടി സമയത്ത് പ്രാർത്ഥിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാളെ മറ്റൊരു കൂട്ടർ വന്നാൽ എന്താകും അവസ്ഥ? ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി ഉച്ചപൂജയ്ക്ക് പോകാൻ കഴിയുമോ? കുറെ നാളുകൾക്ക് മുൻപൊരു മതപണ്ഡിതൻ ആഹ്വാനം ചെയ്തത് ഇങ്ങനെയാണ്, സ്ത്രീകളെല്ലാം വനിതാ ഡോക്ടർമാരെ മാത്രമേ കാണിക്കാവൂ. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. എന്നാൽ ചിലരെങ്കിലും ഇത് പിന്തുടരാൻ തയ്യാറായി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മെയിൽ നഴ്സ് അമ്മയുടെ മുറിവ് ഡ്രസ് ചെയ്യേണ്ട എന്ന് മകൻ പറയുകയും മറ്റ് നഴ്സുമാർ മകനെ വിലക്കുകയും ചെയ്തു. ഇതിന് മറ്റൊരു കാര്യം, മുസ്ലിം സ്ത്രീകൾ പിതാവ്, ഭർത്താവ്, സഹോദരൻ അല്ലാതെ മറ്റ് പുരുഷന്മാരെ കാണാൻ പാടില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ പരാതി കൊടുത്ത വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയായ ശേഷം പുരുഷന്മാരായ രോഗികളെ പരിശോധിക്കാതിരിക്കില്ലല്ലോ. അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ അടക്കം ചികിത്സയുടെ ഭാഗമായി കാണുമല്ലോ. അതെല്ലാം മതം അനുവദിക്കുന്ന കാര്യങ്ങളാണോ? ശസ്ത്രക്രിയ ചെയ്യുന്നവർ കൈമുട്ട് വരെയുള്ള ഭാഗം വൃത്തിയായി സൂക്ഷിക്കണം. ഇത് രോഗിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇതൊക്കെ വളരെ പ്രാഥമികമായ കാര്യങ്ങളാണ്. ഇതൊക്കെ അറിയാത്തവരല്ലല്ലോ മെഡിക്കൽ വിദ്യാർത്ഥികൾ. നവോത്ഥാന കേരളം എന്ന സർക്കാർ അവകാശപ്പെടുമ്പോഴും പിന്നോട്ട് നടത്തിക്കുന്ന ഇത്തരം കാര്യങ്ങളുമായി യുവതലമുറ മുന്നോട്ട് വരുന്നു എന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണമെന്ന് ശ്രീനാരായണ ഗുരു അരുൾ ചെയ്ത നാടാണ് കേരളം. അത് മാറുന്ന കളിയാണിത്. കാരണം ഈ വിഷയം മുസ്ലിം ലീഗിനും അവരുടെ വിദ്യാർത്ഥി സംഘടനയായ MSF ഏറ്റെടുത്തു കഴിഞ്ഞു. മുസ്ലിം സമുദായത്തിൽ ഇതിനേക്കാൾ ഏറെ നീറുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അവയിലേക്കൊന്നും കണ്ണോടിക്കാൻ ഇവർക്കൊന്നും സമയവുമില്ല, സൗകര്യവുമില്ല. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകാൻ തക്കം പാർത്തിരിക്കുന്നവരുടെ കയ്യിൽ വടി കൊടുക്കുന്ന നിലപാടാണ് MSF സ്വീകരിച്ചിരിക്കുന്നത്. ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ വലിയ നേതാവും ഡോക്ടറുമായ MK മുനീർ കുറച്ചു കാലം മുമ്പ് ഒരു വിചിത്രമായ പ്രസ്താവന നടത്തിയിരുന്നു. അതിങ്ങനെയാണ്, ആൺകുട്ടികളെ പീഡിപ്പിക്കുന്ന കേസുകൾ പോക്സോ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. വനിതാ ലീഗ് നേതാവ് നൂർബിന റഷീദ് മുമ്പ് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം ലിംഗസമത്വം അല്ലെന്നാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന ലിംഗസമത്വത്തെ തള്ളിപ്പറയുന്ന നേതാക്കളുള്ള പാർട്ടിക്കാർ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് പിന്തുണ നൽകുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി മാത്രമാണ്. അപേക്ഷ കൊടുത്ത മെഡിക്കൽ വിദ്യാർത്ഥികളും അവരെ പിന്തുണയ്ക്കുന്നവരും അറിയാൻ മതത്തെക്കാൾ വലുതാണ് മനുഷ്യ ജീവൻ. അതുകൊണ്ട് മതത്തെ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തു നിർത്തണം. ഇതൊരു അപേക്ഷയാണ്.